കെ സുധാകരൻ ഗോവിന്ദമാഷിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. മോൻസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുത്തതുപോലെ ആവുമോ എന്നുള്ളതാണ്. കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിയ ആ നിമിഷം കേസ് കൊടുത്തു കളയും എന്നാണ് പറഞ്ഞത്. മോൻസൺ തേരിനകത്ത് കിടന്ന് വർഷമൊന്ന് കഴിഞ്ഞിട്ട് ആളുകൾ വീണ്ടും അതേ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനതിന് മാപ്പ് കൊടുത്തു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. ആ വെളിപ്പെടുത്തലും സുധാകരനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്ന് സുധാകരൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാണ്. നമ്മൾ ഈ സാധാരണഗതിയിൽ സുധാകരനെയൊക്കെ കാണുന്നത് ഒരു ഒരു വാർത്താസമ്മേളനത്തിന് വന്നാൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞാൽ അതിനകത്ത് എത്ര ആർജവത്തോടു കൂടിയാണ് പറയുന്നത്. ഇത് പരിക്ഷീണിതനാണ്. അതുമാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. സുധാകരൻ ഒരു മാധ്യമങ്ങളെ കാണുന്ന അവസരത്തിൽ സുധാകരൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ളതാണ്. അതായത് കോൺഗ്രസിനെ പൊതുവെ ഞാൻ ഈ വാർത്താസമ്മേളനങ്ങൾ നടക്കുമ്പോൾ, വാർത്താസമ്മേളനമല്ല ഈ ബൈറ്റുകൾ കൊടുക്കുന്ന അവസരങ്ങളിൽ കോൺഗ്രസ്സുകാരിങ്ങനെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അപ്പോൾ ഇവരുടെ ഒരു മുഖഭാവം ഇതെല്ലാം പറയുന്നതാണ്. ഇപ്പോൾ ഈ ക്രിട്ടിക്കലായിട്ടുള്ള വിഷയത്തിൽ അപ്പോൾ മറുപടിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തല ആട്ടി നമ്മൾ ആശാനിങ്ങൾ. ഇത് ശരിക്കും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ബാക്ക് നിൽക്കുമ്പോൾ അവരുടെ മുഖവും വിഷാദമാണ്. ഈ നമ്മൾ ഈ ചില കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ കാണുമ്പോൾ അറിയാം ആ നേതാവ് അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം എന്താണ് എന്നുള്ളത്. ഉറപ്പായും ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തായിരിക്കുമല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ മറുപടി നൽകാൻ. അപ്പം എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നേതാവിനോട് എന്തൊക്കെ ഒരുപാട് ചോദിക്കുമോ എന്തോ ആ ഒരു മാനസികാവസ്ഥയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. സുധാകരൻ്റെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല സുധാകരനോടൊപ്പം നിൽക്കുന്നവരുടെ ബോഡി ലാംഗ്വേജും മോശമായിരിക്കുന്നു. അതായത് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവിന്ദൻ മാഷിന് രഹസ്യമൊഴി കിട്ടുമോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയാണോ, ഇപ്പോൾ മനോരമ ഇന്നിപ്പോൾ അതിന് എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രൈം ബ്രാഞ്ച് അങ്ങനെ ഒരു മൊഴി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുള്ളത് ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്നത് മനോരമയാണോ? ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഒരു രാഷ്ട്രീയ ആരോപണം അവിടെ വരികയാണ്. ആ രാഷ്ട്രീയ ആരോപണം വരുമ്പോൾ ഗോവിന്ദൻ മാഷിനെ പോലുള്ള ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും കെ പി സി സി പ്രസിഡന്റിനെതിരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇല്ലാതെ പറയുമോ എന്ന സംശയം ബാക്കിയാവുന്നുണ്ട്. പണ്ടുള്ളവർ പറയുന്ന പോലെ തീ ഇല്ലാതെ പുക വരത്തില്ല. അതെ, ഈ ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആണ് എന്നുള്ളത് കൊണ്ട് വായി തോന്നുന്നത് പറയുന്ന ഒരാളല്ല. ജയരാജനെ പോലല്ല, നമ്മളത് പറയാം. ഈ മനസ്സിൽ നിന്ന് വരുന്ന ഒരു തോന്നലിനെ അങ്ങോട്ട് പറയുക എന്നുള്ളതല്ല. വളരെ കൃത്യമായി എന്തോ സൂചന കിട്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഉറപ്പാണ്. ഇപ്പൊ ക്രൈം ബ്രാഞ്ച് ഞങ്ങൾ അതിനല്ല വിളിച്ചത് എന്ന് മനോരമയോട് പറഞ്ഞു എന്നാണ് മനോരമ അത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ക്രൈം ബ്രാഞ്ചിന് അങ്ങനെ ക്രൈം ബ്രാഞ്ചിനും അറിയാമല്ലോ മനോരമയുടെ പറയുന്നത്. അത് അവർ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഗോവിന്ദൻ മാഷ് ഇത് ഉന്നയിക്കുക വഴി, കാരണം ഒരു വ്യക്തിപരമായ ആരോപണമാണ്, അപ്പോൾ സ്വാഭാവികമായി ഈ ഡിഫമേഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. മാനനഷ്ടത്തിന് ആ ഈ ആരോപണം അത് കള്ളമാണെങ്കിൽ സ്വാഭാവികമായി മാനനഷ്ട കേസ് വരുമെന്നൊക്കെ ഗോവിന്ദൻ മാഷിന് അറിയാവുന്ന ഒരാളാണ്. ബോധമില്ലാത്ത ആളൊന്നുമല്ല കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അതും ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വിവരം കിട്ടിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. അവിടെ സുധാകരൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ള ഒരു സംശയം ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും കോൺഗ്രസ് ചെന്ന് വിട്ടിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഈ പടി കൊടുത്ത് അടി മേടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് വേണ്ട വേണ്ട എന്ന് വെക്കുന്ന സാധനം ചെന്ന് എരന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അവസ്ഥയാണ്. ഇപ്പൊ രണ്ടുപേരും രണ്ട് തരത്തിൽ പ്രതിരോധത്തിലാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളവും സതീശനും വല്ലാതെ പരുങ്ങലിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു ചോദ്യം. ഈ സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ 20 ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുണ്ട്, ആ 20 സീറ്റും ഇപ്രാവശ്യം പിടിക്കും, ആ 20 സീറ്റ് പിടിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും, തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 20 സീറ്റ് എന്നൊക്കെ സതീശൻ സ്വപ്നം കാണുന്നത് ഈ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട്. ദേശീയ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒരുമിച്ച് വരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ കിട്ടണമെന്നുള്ള സന്ദേശം, അതൊക്കെ ഏറ്റവും നന്നായി ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുക, അതൊക്കെയാണ് സതീശൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ. പക്ഷേ
ഈ ദേശീയ പ്രതിപക്ഷ ഐക്യം സാധ്യമാകുന്ന ഒരു അവസരമാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത് എന്നുള്ളത് സതീശൻ തിരിച്ചറിയുന്നില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. അതിനകത്ത് കക്ഷികളാണ്. ആ ഇപ്പൊ ദേശീയ പ്രതിപക്ഷ ഐക്യം ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ബി ജെ പി നേരിടുന്ന ഒരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഓക്കെ, ആളുകൾ ചിന്തിക്കും കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നു, ഒരു കൂട്ടായ്മ ഇല്ല. അപ്പൊ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ എന്നുള്ള ലക്ഷ്യം, സി പി എം കൂടി ഭാഗവാക്കാകുന്ന ഒരു ദേശീയ ഐക്യനിരയാണ് പ്രതിപക്ഷത്ത് ഉണ്ടാകുന്നതെങ്കിൽ ആളുകൾ സി പി എമ്മിനെ കൂടുതൽ വിശ്വസിക്കും കോൺഗ്രസിനേക്കാൾ. കാരണം ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ അതിശക്തമായി എതിർക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നിലപാടുകൾ അവിടെ പ്രസക്തമാകും എന്ന് ആളുകൾക്കറിയാം. ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് നിലപാടുകൾ രൂപീകരിക്കുന്നതിൽ സി പി എമ്മും വഹിച്ച പങ്ക് അതിനിർണായകമാണ്. അത് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ അതുകൊണ്ട് സതീശൻ ഈ പറയുന്ന 20 എന്നുള്ളത് ഏത് ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായാലും അത് പ്രാവർത്തികമാകാൻ പോകുന്ന ഒന്നല്ല എന്നുള്ളത് ഒന്ന്. പിന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കലിന്റെ കാര്യം, മുൻകൂർ ജാമ്യം എടുത്തത് അല്ലയോ അത്, അത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പണി പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ആരോപണങ്ങളുടെ പേരിലുള്ള അടുത്ത നടപടികൾ വരും. കാരണം വിജിലൻസിന്റെ നീക്കങ്ങളൊക്കെ വന്ന് ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടമൊക്കെ കഴിഞ്ഞ് അതൊക്കെ വരുന്നു. സ്വാഭാവികമായി പാർട്ടിയിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്റെ ഒരു സംശയം, പുള്ളി അതൊരു മുൻകൂർ ജാമ്യം എടുത്തതാണെന്നാണ് എൻ്റെ ഒരു സംശയം. എന്ത് മാത്രമല്ല, ഞാനവിടെ കാണുന്നത് ഇപ്പം പുനർജനി അതിൻ്റെ അന്വേഷണം അങ്ങോട്ട് ഊർജിതമായിട്ട് വരുമ്പോൾ സതീശനെ ചോദ്യം ചെയ്യാനും ചിലപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അത് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചേക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് സതീശനെ മാറ്റണമെന്നുള്ള നിലപാട് ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ വളരെ സജീവമായി കഴിഞ്ഞു. പിന്നെ ഈ വേണുഗോപാലിന്റെ ഒരു പിന്തുണ ആശീർവാദത്തിലാണ് അത് അതിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ, നമ്മൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രതിപക്ഷ നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഏറ്റവും നന്നായി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതും ഇപ്രാവശ്യത്തെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഭരണത്തിലെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയായിരുന്നു. അപ്പൊ ചെന്നിത്തലയെ നമ്മൾ ഉസ്മാൻ എന്നൊക്കെ ഉസ്മാനെ സംഭവമൊക്കെ പറഞ്ഞ് കളിയാക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും, പക്ഷേ അന്നത്തെ ഒരു ഒരു പ്രതിപക്ഷ ഐക്യവും അത് മാത്രമല്ല ആ ഒരു ആക്രമണം ഈ ഭരണത്തോ ആക്രമണങ്ങളും ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒരുമാതിരി ഇതാക്കി അങ്ങനെ വെറുതെ പറയുന്നതാണ് എന്നുള്ള നിലയിലാക്കി കളഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളിലാണ് പിന്നീട് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ബിവറേജസുമായി ഈ എക്സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രൂവറീസിൻ്റെ വിഷയത്തിലായാലും ഒക്കെ അത്തരത്തിൽ കേരളം ചർച്ച ചെയ്യുന്ന വലിയ വിഷയങ്ങളാക്കി അതിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ചെന്നിത്തലയുടെ ഇമേജ് ഇവരിടിച്ചു കളഞ്ഞു. ഇതുപോലെ ഈ ആശാനെ പോലെ മറ്റേ ഈ ഫാൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളായിരുന്നില്ല രമേശ് ചെന്നിത്തല. പുള്ളിയുടേതായ രീതിയിൽ സാറ് പറഞ്ഞതുപോലെയാണ്, എന്തുകൊണ്ടും ഭേദപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു ഇതേപോലെ. സതീശനും ചെന്നിത്തലയും ഇതേപോലെ ശബ്ദശല്യം ഇല്ലായിരുന്നേ, ദിവസവും ശല്യമാണല്ലോ ഇത്. ആളുകള് ദിവസവും രാവിലെ വരുന്നു, എന്തൊക്കെയോ പറയുന്നു ഓരോ ദിവസവും ഓരോന്ന്. കഴിഞ്ഞ ദിവസം ഊരാളുങ്കലിനെ മാത്രം പറയുകയാണ്. എന്ത് എന്താണ് പുള്ളി ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയുന്നതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ അവിടെയാണ് പ്രശ്നം. നമ്മള് ഇപ്പൊ ബാക്കി ഏത് സംസ്ഥാനങ്ങളിൽ നോക്കിയാലും അവിടെയൊക്കെയും പ്രതിപക്ഷമുണ്ട്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കുന്നത്. ചെന്നിത്തല പോലും അങ്ങനെ ആയിരുന്നു കേട്ടോ. ചെന്നിത്തലയും ഇപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ കത്തി നിൽക്കുന്ന അവസരത്തിൽ മാത്രമേ ദിവസവും വാർത്താസമ്മേളനമൊക്കെ മറുപടി പറയാനുണ്ടെങ്കിൽ മാത്രം. ആ ഇത് രാവിലെ മറ്റേ ഗുളിക തിന്നും പോലെയാണ്. രാവിലെ തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അവിടെയും വിളിക്കും. അല്ല അത് അതൊരു ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനൊക്കെ അത് ബോധ്യപ്പെട്ടു. സുരേന്ദ്രൻ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, അധികം ഇല്ല, ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം പാർട്ടി തന്നെ ഇല്ലാതായിട്ടിരിക്കുമ്പോ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സുധാകരനായാലും സതീശനായാലും ചെന്ന് വിട്ടിരിക്കുന്ന ഈ വിഷമവൃത്തം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒന്നല്ല. അത് ഭേദിച്ച് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് കടുപ്പെട്ട കാര്യമാണ്.